ജനാധിപത്യം മതേതരത്വം തുടങ്ങിയ മഹത്തായ പ്രമാണങ്ങളെക്കുറിച്ച് വാചാടോപങ്ങളും അവകാശവാദങ്ങളും നടത്തുമ്പോൾ തന്നെ സ്വേച്ഛാധിപത്യത്തിന്റെ ഉന്നത രൂപം പ്രകടിപ്പിക്കുകയും ചെയ്താണ് മോഡിയും ബിജെപിയും മുന്നോട്ട് പോകുന്നത്. ജനയുഗം എഡിറ്റോറിയലിലൂടെ ഉക്രൈന് നേരെയുള്ള റഷ്യൻ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും മോഡി ലോകഗുരുവായി മാറിയെന്നും ലോകത്തിനു മുന്നിൽ രാജ്യത്തിന്റെ അന്തസ്സുയർന്നു എന്നുമൊക്കെയുള്ള മേനിപറച്ചിലിൽ അഭിനമിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരും ബിജെപി നേതാക്കളും. അതിനിടയിലാണ് രാജ്യം ഏകാധിപത്യത്തിലേക്ക് പോകുന്നുവെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരം അപായ സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകളും സർവേകളും പുറത്തു വന്നിരുന്നതാണ്. ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന 10 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ സ്ഥാനം പിടിച്ചു കഴിഞ്ഞുവെന്നാണ് ആഗോള ഏജൻസിയായ വിഡം അഥവാ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ വർഷത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഗോതൻബർഗ് സർവകലാശാലയ്ക്ക് കീഴിലാണ് സ്വീഡൻ ആസ്ഥാനമായ സ്വതന്ത്ര ഗവേഷക സ്ഥാപനം പ്രവർത്തിക്കുന്നത്. 179 രാജ്യങ്ങളുടെ പട്ടികയിൽ ഉദാരീകൃത ജനാധിപത്യത്തിൽ 93-ാമതും തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സൂചികയിൽ 100-ാം സ്ഥാനത്തുമാണ് ഇന്ത്യ. ബിജെപി അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ഓരോ വർഷവും അധികാര കേന്ദ്രീകരണവും ഏകാധിപത്യ സ്വഭാവവും ശക്തിപ്പെടുന്നുവെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ബ്രസീൽ, ഹംഗറി, ഇന്ത്യ, പോളണ്ട്, സെർബിയ, തുർക്കി എന്നീ 10 രാജ്യങ്ങളിൽ 6 എണ്ണത്തിലെങ്കിലും ബഹുസ്വര വിരുദ്ധരായ പാർട്ടികളുടെ സ്വേച്ഛാധിപത്യമാണ്. ഇത്തരം പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കും ജനാധിപത്യ പ്രക്രിയയോട് പ്രതിബദ്ധതയില്ല. ന്യൂനപക്ഷ അവകാശങ്ങളെ അനാദരിക്കുക, രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നത് പ്രോത്സാഹിപ്പിക്കുക, രാഷ്ട്രീയ അതിക്രമങ്ങൾ തുടങ്ങിയവയാണ് സ്വേച്ഛാധിപത്യത്തിന്റെ അജണ്ടകൾ. ഇത്തരം കക്ഷികൾ പ്രതിലോമകാരികളും അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നവരുമാണ് എന്നിങ്ങനെ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളെക്കുറിച്ചുള്ള നിർവചനങ്ങളും റിപ്പോർട്ടിലുണ്ട്. തീർച്ചയായും 8 വർഷത്തോളമാകുന്ന ബിജെപിയുടെ കേന്ദ്ര ഭരണവും വിവിധ സംസ്ഥാനങ്ങളിലെ ഭരണങ്ങളും ഈ നിർവചനങ്ങളോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നുവെന്ന് കാണാവുന്നതാണ്. ജനാധിപത്യത്തോടുള്ള പ്രതിബദ്ധതയില്ലായ്മ ഏറ്റവും പ്രകടമായ വർഷങ്ങളായിരുന്നു കടന്നുപോയത്. നിയമനിർമ്മാണ സഭകളിൽ പോലും ചർച്ചകൾക്ക് അവസരം നൽകുന്നില്ല. ജനാധിപത്യത്തിന്റെ നിയതമായ വ്യവസ്ഥ പ്രകാരം ഭൂരിപക്ഷമുള്ള സർക്കാരുകൾക്ക് നിയമങ്ങൾ പാസാക്കിയെടുക്കാമെങ്കിലും ചർച്ചകൾക്കും ജനാഭിപ്രായങ്ങൾ തേടിയതിനു ശേഷവും അത് ചെയ്യുകയെന്നത് അടിസ്ഥാന തത്വങ്ങളിൽ പെട്ടതാണ്. തെറ്റിക്കാതെ പാലിച്ചു പോരുന്ന കീഴ്വഴക്കവുമാണത്. എന്നാൽ രാജ്യത്തിന്റെ വലിയൊരു വിഭാഗത്തെയും സാമ്പത്തികാവസ്ഥയെയും ബാധിക്കുന്ന 3 കാർഷിക കരി നിയമങ്ങൾ പോലും അതിന് വിധേയമാക്കാതെ പാസാക്കിയെടുത്തുവെന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ വേട്ട, രാഷ്ട്രീയ എതിരാളികളോടുള്ള ശത്രുതാപരമായ സമീപനം, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയ്ക്ക് സമീപകാലത്തെടുത്താൽ പോലും ഉദാഹരണങ്ങൾ പലതാണ്. CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ അന്വേഷണ ഏജൻസികളും വകുപ്പുകളും കേന്ദ്ര സർക്കാരിന്റെ ആജ്ഞാനുവർത്തികളായി ഇത്തരം വേട്ടയ്ക്ക് ഉപയോഗിക്കപ്പെടുകയാണ്. എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ നേതാക്കളും മാധ്യമപ്രവർത്തകരും മനുഷ്യാവകാശ സാമൂഹ്യ പ്രവർത്തകരുമടക്കം 10,000-ആളുകളാണ് ഇത്തരം വേട്ടയുടെ ഫലമായി ദീർഘകാലമായി ജയിലുകളിൽ കഴിയുന്നത്. അടുത്ത കാലത്ത് പുറത്തുവന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ദേശീയ ജയിൽ റിപ്പോർട്ട് പ്രകാരം വിചാരണ തടവുകാരായി കഴിയുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുവെന്നാണ്. ഇതു സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തിയാൽ കൂടുതലും സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള സർക്കാരുകൾ എതിരാളികളെ വേട്ടയാടുന്നതിന് നടത്തിയ നീക്കത്തിന്റെ ഭാഗമായാണ് പലരും ജയിലുകളിൽ കഴിയുന്നതെന്ന് വ്യക്തമാകും. ഭരണകൂടത്താലും അവയുടെ സംരക്ഷിത സംഘങ്ങളാലും നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയുടെ വാർത്തകളില്ലാതെ ഒരു ദിനം പോലും രാജ്യത്ത് കടന്നു പോകുന്നുമില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന പേരുണ്ടായിരുന്ന ഇന്ത്യയെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ടിൽ പരാമർശമുള്ളതെന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. അമേരിക്കൻ NGO ആയ ഫ്രീഡം ഹൗസിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയെ ഭാഗിക സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനാധിപത്യം, മതേതരത്വം തുടങ്ങിയ മഹത്തായ പ്രമാണങ്ങളെക്കുറിച്ച് വാചാടോപങ്ങളും അവകാശവാദങ്ങളും നടത്തുമ്പോൾ തന്നെ സ്വേച്ഛാധിപത്യത്തിന്റെ ഉന്നത രൂപം പ്രകടിപ്പിച്ചാണ് മോഡിയും BJP മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ജനാധിപത്യവും ഉന്നത ഭരണഘടനാ സ്ഥാപനങ്ങളും മനുഷ്യാവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് ജനകീയമായ ഇടപെടലുകൾ അനിവാര്യമാണ്. കൂടുതൽ കരുത്തോടെയുള്ള പ്രതിരോധങ്ങളിലൂടെ മാത്രമേ അവയെ സംരക്ഷിച്ചു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം.